Kolada RSP il Kootaraji, Samstana Jilla Nedakal Ulpede, 200-olam per party vittu. Party vita RSP Nedakale, CPM Kollam Jilla Secretary, Yesudevan Malayitta, Swigarichu. RSP il Vyakti Rashtriyamanennu RSP vita R. Sridharan Pilla paranju. ഇടതുപക്ഷ പാർട്ടിയായി മാറുകയും ഇടതുമുന്നണിയിലേക്ക് RSP മടങ്ങുകയും വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അവഗണിച്ചതിന്റെ പ്രതിഫലനമാണ് ഈ കാഴ്ച. RSP സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം R. ശ്രീധരൻപിള്ള, മുൻ കൗൺസിലറും RSP ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രശാന്ത്, RYF കുണ്ട്ര മണ്ഡലം കമ്മിറ്റി അംഗം R. പ്രദീപ്, PSUB മുൻ ജില്ലാ പ്രസിഡന്റ് R. ശ്രീരാജ് തുടങ്ങിയവരാണ് രാജിവെച്ച CPIM ൽ ചേർന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് ഉറച്ചുനിന്നിരുന്ന RSP 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് പ്രേമേന്ദ്രന്റെ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി UDFന്റെ കൂടാരത്തിൽ ചേർത്തത്. RSPയുടെ മഹാഭൂരിപക്ഷം അണികളും ആ തീരുമാനത്തെ അംഗീകരിച്ചിരുന്നില്ല. 16-ലും 21-ലുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയായി RSP മാറുകയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാതെ വരികയും കൊല്ലം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ RSP വളരെ ദയനീയമായി ദുർബലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ RSP വലിയ ഒരു പൊട്ടിത്തെറിയെ നേരിടുകയാണ്. അസീസ് വെറും കളിപ്പാവ, സംഘടനാ സംവിധാനം തകർന്നു, RSPയെ NK പ്രേമചന്ദ്രൻ ഹൈജാക്ക് ചെയ്തു, ഇപ്പോൾ മകരെ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുന്നു, പുതിയ നിര നേതാക്കളെ വളർത്തുന്നില്ല, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരുടെ രാഷ്ട്രീയ ഭാവിയും തകർത്തു, വ്യക്തി രാഷ്ട്രീയ പാർട്ടിയായി RSP മാറിയെന്നും R. ശ്രീധരൻപിള്ള രൂക്ഷമായി വിമർശിച്ചു. RYF എന്ന് പറയുന്ന സംവിധാനം പാർട്ടിക്കുണ്ട്. ഈ RYF അടക്കമുള്ള ചെറുപ്പക്കാരെ ഇവരെവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ആഗ്രഹവും ഇല്ല. ഒരു കാരണവശാലും ആ ചെറുപ്പക്കാർക്കൊന്നും അധികാരം ആ പാർട്ടിയിൽ നിന്നും അവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത പാർട്ടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. RSPയിൽ നിന്ന് രാജിവെച്ചവരെ CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുധേവൻ സ്വീകരിച്ചു. രാജിവെച്ചവർക്ക് പാർട്ടി എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും S. സുധേവൻ പറഞ്ഞു. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ 200-ഓളം പേരാണ് പാർട്ടി വിട്ടത്. ഇനിയും രാജി തുടരുമെന്നാണ് സൂചന. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.